ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പായസം ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയായിരുന്നു അത്. അപ്പോൾ ഇത് എന്തായാലും ഇഷ്ടപ്പെടും, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഞാനിവിടെ നുറുക്ക് ഗോതമ്പ് ഒരു കപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. കുതിർത്തിയിട്ടില്ല, കുതിർത്താതെയാണ് വേണ്ടത്. ഇത് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പ് നമ്മുടെ നുറുക്ക് ഗോതമ്പിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത്. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒറ്റ വിസിൽ വേവിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാൽ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒന്നര ഗ്ലാസ് വെള്ളവും ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് ഒന്നങ്ങ് വേറെടുത്തി എടുക്കണം. നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, ആവിയൊക്കെ പോയിട്ട് തുറന്നതുകൊണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നീളത്തിൽ അരിഞ്ഞിട്ട് അതിനെ രണ്ടായി മുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിലോട്ട് പച്ചമുളകാണ്. പച്ചമുളക് നടുകെ കീറിയിട്ട് അതിനെ രണ്ടായി മുറിച്ചതാണ്. ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല പോലെ വാടി വന്നതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഞാനിതിലോട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു നുള്ള് ഗരം മസാലയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പം ഒരു ലേശം എണ്ണ നടുവിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ട് കോഴിമുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം കോഴിമുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്തിട്ട് നല്ലൊരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നമ്മൾ മുട്ടോപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ഇങ്ങനെ കൊത്തി കൊത്തിയിട്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു ഉപ്പുമാവ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മസാലേൻ്റെ കൂടെ ഇത് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മുട്ട മസാലയുടെ കൂടെ നുറുക്ക് ഗോതമ്പ് വേവിച്ചത് കൂടി ചേർന്ന് വരുമ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.